അങ്ങനെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിന് ഒരു അവസാനമായി, പര്യവസാനം എന്ന് തന്നെ പറയാം. നാറ്റോ രാജ്യങ്ങൾ മുഴുവനും ഉക്രൈനെ സഹായിച്ചു. അമേരിക്ക തങ്ങളുടെ പടക്കോപ്പുകൾ മുഴുവനും ഉക്രൈന് നൽകി. അമേരിക്ക അതിനു മുമ്പ് തന്നെ ഉക്രൈൻ പടന്മാരെ, സൈനികരെ പരിശീലിപ്പിച്ചിരുന്നു റഷ്യക്കെതിരെ ഒരു ആക്രമണത്തിന്. ഇത് മുൻകൂട്ടി കണ്ടാണ് പുടിൻ ഉക്രൈൻ അധിനിവേശത്തിന് ഇറങ്ങിയത്. പുടിൻ ഉക്രൈൻ അധിനിവേശത്തിന് ഇറങ്ങുമ്പോൾ അമേരിക്കയും നാറ്റോ സൈന്യവും ഒന്നും ഇടപെടില്ല എന്ന് പുടിൻ വിശ്വസിച്ചു. പക്ഷേ അവർ ഇടപെട്ടു. ഉക്രൈന് പിന്നിൽ അവർ ഉരുക്കുപാറ പോലെ നിന്നു. ആ ഉരുക്കുപാറ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു റഷ്യൻ സൈന്യം. റഷ്യൻ സൈന്യം ഉക്രൈൻ്റെ ഒരു ഏതാനും ഭാഗങ്ങൾ മാത്രമേ ഇനി പിടിച്ചെടുക്കാനുള്ളൂ എന്നാണ് റിപ്പോർട്ട്. അതിശക്തമായ മിസൈൽ ആക്രമണമാണ് റഷ്യ ഉക്രൈനിൽ നടത്തുന്നത്. റഷ്യയുടെ വാഗ്നർ സേന, അതായത് പുടിൻ്റെ കൂലിപ്പട്ടാളം, ഉക്രൈനിൽ ധീരതയോടെ പോരാടുന്നു. പോരാട്ടത്തിനൊക്കെ ഒടുവിൽ അമേരിക്ക ഉക്രൈനെ കൈവടിഞ്ഞിരിക്കുന്നു. അമേരിക്ക ഇങ്ങനെയാണ് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും, അടിക്കിറങ്ങാൻ പ്രോത്സാഹിപ്പിച്ചു, അടികൊണ്ട് വരുമ്പോൾ പിൻവാങ്ങും. അതാണിപ്പോൾ അമേരിക്ക ചെയ്തിരിക്കുന്നത്, നാറ്റോ രാജ്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേലിനെ സംരക്ഷിക്കുന്നത് പോലെയായി ഉക്രൈനെ സംരക്ഷിച്ചത് എന്ന മട്ടിലായി കാര്യങ്ങളുടെ പോക്ക്. എന്തായാലും വ്ളാഡിമിർ പുടിൻ, റഷ്യൻ പ്രസിഡൻ്റ് വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ് നേടിയിരിക്കുന്നത്, വലിയ വിജയം. ഉക്രൈൻ പൂർണ്ണമായും റഷ്യയുടെ അധീനതയിലാകാൻ ഇനി ദിവസങ്ങൾ മാത്രം. ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അഭയാർത്ഥിയായി പോകാൻ തയ്യാറെടുക്കുന്നു എന്നാണ് വിവരം. അമേരിക്കയും തുർക്കിയും ഒക്കെ അവർക്ക്, അയാൾക്ക് അഭയാർത്ഥിയാകാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്, ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ. അതിനു മുമ്പ് തന്നെ അയാളെ കണ്ടെത്തി വധിക്കാനുള്ള ശ്രമത്തിലാണ് പുടിൻ്റെ സൈന്യം. പുടിൻ്റെ കൂലിപ്പട്ടാളമായ വാഗ്നർ സേനയുടെ കരുത്ത് എന്താണെന്ന് ലോകം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. സെലൻസ്കി പരക്കം പായുകയാണ്. എവിടെ ചെന്നാലും നിലനിൽക്കാനാവാത്ത അവസ്ഥ. കുറേ കാലം അവർ വീരോടെ പൊരുതി അമേരിക്കൻ യുദ്ധ ഉപകരണങ്ങളുടെ സഹായത്താൽ, ബ്രിട്ടീഷ് യുദ്ധ ഉപകരണങ്ങളുടെ സഹായത്താൽ, ജർമ്മനിയിലെ യുദ്ധ ഉപകരണങ്ങളുടെ സഹായത്താൽ, ഫ്രാൻസിൻ്റെ യുദ്ധ ഉപകരണങ്ങളുടെ സഹായത്താൽ, ആ പൊരുതലെല്ലാം വെറുതെയായി മാറി. റഷ്യ ലോകത്തെ രണ്ടാം നമ്പർ ആയുധശേഷിയുള്ള രാജ്യമാണ്. അമേരിക്ക കഴിഞ്ഞാൽ റഷ്യയ്ക്കാണ് ആയുധശേഷി കൂടുതൽ, അണുവായുധശേഷി റഷ്യയ്ക്കാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് ഉക്രൈൻ ഒന്നുമായിരുന്നില്ല. റഷ്യ ആദ്യമൊന്ന് തട്ടിക്കളിച്ചു. തട്ടിക്കളിച്ചപ്പോൾ സെലൻസ്കി തടകുടഞ്ഞണീറ്റു. തടകുടഞ്ഞണീറ്റ സെലൻസ്കി ഇപ്പോൾ തടകുഴിഞ്ഞ സിംഹമായി മാറിയിരിക്കുന്നു. ഏത് നിമിഷവും സെലൻസ്കി വധിക്കപ്പെടാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഉക്രൈനിൽ സമാന്തര സർക്കാരിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് റഷ്യ. അങ്ങനെ ഉക്രൈൻ യുദ്ധത്തിന് അമേരിക്കയ്ക്ക് തിരിച്ചടി.